മക്കളെ ഇവിടെ യെസ് നമ്മള് പരിചയപ്പെട്ടു. അന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഒരുമിച്ച് ചെയ്ത് ഇന്ന് മിസ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ചെയ്യാനോ. ഓക്കെ, സോ ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിൽ ദേ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ആരെയായിട്ടാ വന്നത്, അല്ലെങ്കിൽ എന്ത് വസ്തുവായിട്ടാ മിസ് വന്നേ. മിസ് ഒരു പട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പട്ടം കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്. ദിസ് ഇസ് ഫ്രം അവർ ഇംഗ്ലീഷ് ചാപ്റ്റർ അല്ലേ, ഫ്ലൈയിങ് കൈറ്റ് അല്ലേ. യെസ് നമ്മളെ പട്ടം പറപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ മിന്നുടെ സച്ചിന്റെ പാടുണ്ട്. ആ പാടത്തെ കുറിച്ചാണ് മിസ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നേ. അപ്പോ ഈ പാടത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ട് പഠിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഒരു കൺവെർസേഷൻ എഴുതാം, എങ്ങനെയാണ് ഒരു സംഭാഷണം എഴുതാൻ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇങ്ങനെയാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കാം. എങ്ങനെയറിയോ, കോൺവെർസേഷൻ എന്താ കോൺവെർസേഷൻ പറഞ്ഞാ നമുക്കറിയാം അല്ലെ, സംഭാഷണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, സംഭാഷണം എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കിയേ, സച്ചിൻ സോ മിനു. സച്ചിൻ ആരെയെ കാണുന്നത്, നമ്മുടെ മിനുവിനെ കാണാണേ. മിനു എന്ത് ചെയ്യാം, വാച്ചിങ് ദ ഫ്ലൈയിങ് കൈറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് സച്ചിൻ മിന്നുവിനെ കാണാം. അപ്പൊ സച്ചിൻ മിന്നുവിനെ കാണാവുന്ന സമയത്ത് മിന്നു ഇങ്ങനെ നോക്കി ആകാശത്തേക്ക് പട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മറ്റു കുട്ടികളൊക്കെ പട്ടം ഇങ്ങനെ പറക്കുന്നത് നോക്കിയിട്ട് മിന്നു ഇങ്ങനെ സാഡായിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണേ. ഷീ ലുക്ക്ഡ് സാഡ്, അവള് ഭയങ്കര എന്താണ് സാഡായിട്ട് കാണാണ്. സാഡ് പറഞ്ഞ ദുഃഖം അല്ലെ, വിഷമത്തോടെ നിൽക്കുന്നത് നമ്മുടെ മിന്നു, മിന്നുവിനെയാണ് കാണുന്നത്. ഹേ മൂ ടു മിന്നു, അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, അവൻ ഇഷ്ടമല്ലേ മിന്നുവിനെ, അവൻ്റെ നല്ല സുഹൃത്താ നമ്മുടെ സച്ചിൻ പാവം പയ്യന. അവൻ മിന്നുവിൻ്റെ അടുത്തേക്ക് പതിയെ പോയിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ മിന്നു, വാട്ട് ഹാപ്പൻ, എന്താ പറ്റേ മിന്നുവിന്, എന്താ പറ്റേ, അങ്ങനെ ചോദിക്കുക. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സംഭാഷണം എഴുതണ്ടേ. നോക്കി നമ്മൾ ആൻസറിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മിസ് നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളോട് ഇവിടെ പറഞ്ഞു മിന്നു എന്താണ് പട്ടം പറക്കുന്നത് നോക്കിയിട്ട് മിന്നു നിൽക്കാം. നമ്മുടെ സച്ചിൻ അടുത്തേക്ക് വന്നു, ഒബ്വിയസ്ലി എന്തായാലും സച്ചിൻ എന്തൊക്കെ ചോദിക്കുക, മിന്നു എന്താ പറ്റേ. അപ്പൊ മിന്നു എന്തായിരിക്കും പറയാ, എന്റെ കയ്യില് പട്ടില്ല. അപ്പൊ എന്തായാലും സച്ചിന്റെ സ്വഭാവം വെച്ച് നമുക്ക് സച്ചിൻ എന്താ പറയാ, സാരല്ലേ കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ഞാനൊരു പട്ട ഉണ്ടാക്കാൻ സഹായിക്കാം. അപ്പൊ മിന്നു ഭയങ്കര സന്തോഷം. അപ്പൊ മിന്നു എന്ത് പറയാം, യെസ് വി ക്യാൻ മേക്ക് എ കൈറ്റ് അല്ലേ, നമുക്ക് എന്തുണ്ടാക്കാം, പട്ട ഉണ്ടാക്കാന്ന് മിന്നുനും പറഞ്ഞൂടെ, ഇത്രയല്ലേ നമുക്ക് എഴുതാണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാ നോക്കിയേ നിങ്ങള്. സച്ചിൻ പറയുമ്പോ ആദ്യം നോക്കിയേ, നമ്മള് എപ്പോഴും കോൺവെർസേഷൻ എഴുതും മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരു ഹായോ ഒരു ഹലോ അങ്ങനെ എന്തെങ്കിലും ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ തുടങ്ങണം കേട്ടോ. ഇവിടെ മിസ് ഏറ്റവും സിമ്പിൾ ഹായ് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. ഹായ് മിന്നു. അപ്പൊ മിന്നുവിന്റെ മറുപടി എന്താ, ഹായ് പറ തിരിച്ച് ഹായ് പറയണം അല്ലേ. ഹായ് സച്ചിൻ. അപ്പൊ സച്ചിൻ ചോദിക്കാനേ, മിന്നു വാട്ട് ഹാപ്പൻഡ്, എന്താ പറ്റേ, വാട്ട് ഹാപ്പൻഡ് ടു, എന്താ നിനക്ക് പറ്റേ. അപ്പൊ മിന്നു എന്ത് പറയും, ഐ ഡോണ്ട് ഹാവ് എ കൈറ്റ് സച്ചിൻ, ഐ ഡോണ്ട് ഹാവ് എ കൈറ്റ്, എനിക്ക് എന്തില്ല, ഒരു പട്ടില്ല. അപ്പൊ സച്ചിൻ എന്ത് പറയും, സച്ചിൻ നല്ല ഫ്രണ്ടാ, കളിയാക്കുന്ന ഫ്രണ്ടല്ല. അപ്പൊ സച്ചിൻ എന്താ പറയാ, ഏയ് ഡോണ്ട് വറി, ഏയ് ഡോണ്ട് വറി ഗേൾ, എന്തിനാ നീ കരുതുന്നേ, ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം, നിനക്ക് പട്ടാണോ വേണ്ടേ, ഞാൻ സഹായിക്കാലോ, എന്തിനാ കരയുന്നേ, ഡോണ്ട് വറി അല്ലേ, കരയണ്ട അല്ലെ വിഷമിക്കണ്ട. അപ്പൊ മിന്നു ക്യാൻ യു മേക്ക് എ കൈറ്റ്, നിനക്ക് പട്ടുണ്ടാക്കാൻ അറിയോ, ക്യാൻ യു മേക്ക് എ കൈറ്റ്, നിനക്കൊരു പട്ടുണ്ടാക്കാൻ കഴിയൂ. അപ്പൊ സച്ചിൻ എന്ത് പറയോ, യെസ് ലെറ്റ്സ് മേക്ക് എ കൈറ്റ്. അപ്പൊ സച്ചിൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോട് സച്ചിൻ എന്ത് പറയും, യെസ് ഐ ക്യാൻ മേ, യെസ് ലെറ്റ്സ് മേക്ക് എ കൈറ്റ്, വാ നമുക്ക് പട്ടുണ്ടാക്കാം. അല്ലെ ഇങ്ങനെയും പറയാം, ഐ ക്യാൻ മേക്ക് എ കൈറ്റ്, എനിക്ക് തീർച്ചയായിട്ടും ഒരു പട്ടുണ്ടാക്കാൻ പറ്റും, ലെറ്റ്സ് മേക്ക് എ കൈറ്റ്, നീ വാ നമുക്കൊരു പട്ടുണ്ടാക്കാം എന്ന് പറഞ്ഞൂടെ. സിമ്പിൾ, അത്ര പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ നമ്മളെ സഹായിക്കാൻ ഒരാൾ വന്ന് നമ്മൾ എന്ത് പറയണം, താങ്ക് യു പറയണം അല്ലേ. അപ്പൊ മിന്നു അടുത്ത് എന്ത് പറയണം, ഓ താങ്ക് യു, അത്രേ ഉള്ളൂ താങ്ക് യു പറയണ്ടേ. ഇത്ര നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ ചോദ്യത്തിന് എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്ര നിങ്ങൾ എഴുതിയാൽ മതി. എന്താണോ ചോദിച്ചത് ആ ചോദിച്ചതിൻ്റെ ഉത്തരം മാത്രം, കുറെ ഒന്നും എഴുതി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഭംഗിയായിട്ട് എഴുതി വെക്കണം. ഇതൊക്കെ ചോദിച്ച ചാപ്റ്റർ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ മിന്നു സച്ചിനു സംഭാഷണ പരീക്ഷയ്ക്ക് വന്ന എൻ്റെ പൊന്നു മക്കൾ എഴുതൂലേ, എഴുതണം കേട്ടോ. അപ്പോ ഇതേപോലെ നോക്കിയേ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ മിസ് എന്ത് വരും, വേറെ ആക്ടിവിറ്റി, വേറെ
വേറൊരു കോണ്ടന്റ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും മിസ് വരും കേട്ടോ. എല്ലാവരും കാത്തിരിക്കണേ, ഇംഗ്ലീഷ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ അല്ലേ? ഇംഗ്ലീഷ് അടിച്ചു പൊടിച്ചിട്ട് എഴുതണ്ടേ? നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ ഒന്നും തെറ്റിക്കാതെ നമുക്ക് എന്ത് ചെയ്യണം, എഴുതി എടുക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.